السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയ സഹോദരങ്ങളെ, ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കുക എന്നത് ഇസ്ലാമിൽ വളരെയധികം പുണ്യമുള്ള ഒരു സൽക്കർമ്മമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിരവധി ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാം. ഇങ്ങനെ രോഗിയെ സന്ദർശിക്കുന്ന സമയത്ത് രോഗിയെ ആശ്വസിപ്പിക്കുകയും രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യലും പ്രത്യേകം സുന്നത്തുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിരവധി പ്രാർത്ഥനകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. അതിലെ ഏതാനും ചില പ്രാർത്ഥനകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത്, ലാ ബഅസ തുഹൂറുൻ ഇൻഷാ അല്ലാഹ്. രോഗിയെ സന്ദർശിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട അല്ലെങ്കിൽ പറയേണ്ട ഒരു വചനമാണ് ലാ ബഅസ. കുഴപ്പമില്ല, പ്രശ്നമില്ല എന്നർത്ഥം. തുഹൂറുൻ, തുഹൂറുൻ എന്ന് പറഞ്ഞാൽ ഹുവ തുഹൂറുൻ എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഈ രോഗം ഇത് ഒരു ഉപദ്രവകരമായിട്ടുള്ളൊരു കാര്യമായി പരിഗണിക്കേണ്ട എന്ന് ആശ്വസിപ്പിക്കുകയാണ്. ഇത് ഒരു ശുദ്ധീകരണമാണ്. അതായത് രോഗം, ഒരു സത്യവിശ്വാസിക്ക് രോഗം ബാധിക്കുന്നത് അവന് അവൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതിന് ഒരു നിമിത്തം, അതൊരു സബബാണ്. അതിന് ഹുവ തുഹൂറുൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലാ ബഅസ തുഹൂറുൻ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ. അപ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് രോഗം ബാധിക്കുകയാണെങ്കിൽ, ആ രോഗത്തിൽ നിന്ന് അവന് ആഫിയത്ത്, രോഗമുക്തി ലഭിച്ച് ആഫിയത്ത് ലഭിക്കുകയാണെങ്കിൽ, ആഫിയത്ത് ലഭിക്കുന്നതും അതുകൂടാതെ ആ രോഗസമയത്ത് അവൻ ക്ഷമിച്ചതിന് അവന് പ്രതിഫലം ലഭിക്കും. ഇനി ആ രോഗത്തിൽ അവന് മരണപ്പെടുകയാണെങ്കിലും ആ രോഗം കാരണമായിട്ട് അവന് ധാരാളം ദോഷങ്ങൾ പൊറുക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട്. രണ്ടാമത്തത്, അള്ളാഹുമ്മഷ്ഫി, അള്ളാഹുമ്മഷ്ഫിഹി എന്ന് പ്രാർത്ഥിക്കാം. അള്ളാഹുമ്മ അള്ളാഹു ഇഷ്ഫിഹി, ഇദ്ദേഹത്തിന് നീ ഷിഫാ നൽകണേ, രോഗശമനം നൽകണേ എന്ന്. അല്ലെങ്കിൽ ഒരാളുടെ പേര് പറഞ്ഞിട്ട്, ഇപ്പോൾ സഅദ് എന്നാണ് പേരെങ്കിൽ, അള്ളാഹുമ്മഷ്ഫി സഅദൻ എന്ന് പ്രാർത്ഥിക്കാം. അള്ളാഹുമ്മ അള്ളാഹു ഇഷ്ഫി, നീ രോഗശമനം നൽകണേ, നീ ഷിഫാ നൽകണേ സഅദൻ സഅദിന് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് അള്ളാഹുവിനെ രോഗിയായപ്പോൾ സന്ദർശിച്ചപ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ചതായിട്ട്, അള്ളാഹുമ്മഷ്ഫി സഅദൻ എന്ന് പ്രാർത്ഥിച്ചതായിട്ട് ഹദീസിൽ കാണാം. അപ്പോൾ അള്ളാഹുമ്മഷ്ഫി, അള്ളാഹുമ്മഷ്ഫിഹി, അള്ളാഹുമ്മഷ്ഫിഹി അങ്ങനെ പ്രാർത്ഥിക്കാവുന്നതാണ്. മറ്റൊന്ന്, അദ്ഹിബിൽ ബഅസ റബ്ബൻ നാസി വഷ്ഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാഅൻ ലാ യുഗാദിറു സഖമ. അദ്ഹിബിൽ ബഅസ, അദ്ഹിബ് നീ പോക്കിക്കളയണേ, അൽ ബഅസ ഈ രോഗത്തെ, റബ്ബൻ നാസി ജനങ്ങളുടെ റബ്ബേ, ജനങ്ങളുടെ റബ്ബേ ഈ രോഗത്തെ നീ ഇല്ലാതാക്കണേ, നീക്കിക്കളയണേ, പോക്കിക്കളയണേ. അദ്ഹിബിൽ ബഅസ റബ്ബൻ നാസി വഷ്ഫി, നീ ഷിഫാ നൽകുകയും ചെയ്യണേ, നീ രോഗശമനം നൽകണേ, നീ ഷിഫാ ആക്കണേ. അന്ത ഷാഫി, നീയാണ് ഷാഫി, അല്ലെങ്കിൽ നീ മാത്രമാണ് ഷാഫി, രോഗം ഷിഫിയാക്കുന്നവൻ നീയാണ്. ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക, ലാ ഷിഫാ ഒരു ഷിഫാവുമില്ല, ഒരു രോഗശമനവും ഇല്ല, ഇല്ലാ ഷിഫാഉക നിന്റെ ഷിഫാ അല്ലാതെ. അപ്പോൾ നീ രോഗശമനം നൽകിയാലല്ലാതെ മറ്റൊരു തരത്തിലും രോഗശമനമില്ല. ഇപ്പോൾ നമ്മൾ ഏത് മരുന്ന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും രോഗത്തിന് വേണ്ടിയിട്ട് അത് ഭേദമാകാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം മാർഗങ്ങൾ പറ്റിയാലും അള്ളാഹുവാണ് രോഗത്തിന് ഷിഫാ നൽകുന്നവൻ, രോഗക്ഷമം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക, ഷിഫാ അൻ ലാ യുഗാദിറു സഖമ, ഷിഫാ അൻ ഒരു ഷിഫാ, ലാ യുഗാദിറു ഉപേക്ഷിക്കാത്ത, സഖമ ഒരു രോഗവും ഒരു വേദനയും. അപ്പോൾ ഒരു രോഗവും അവശേഷിക്കാത്ത വിധത്തിൽ പൂർണ്ണമായ ഷിഫാ, അത്തരത്തിൽ പൂർണ്ണ ഷിഫാ നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. അപ്പോൾ ഏത് തരത്തിലാണെങ്കിലും രോഗശമനം നൽകുന്നവൻ അള്ളാഹുവാണ്. രോഗത്തിന് മരുന്ന് കഴിക്കുകയാണെങ്കിലും ആ മരുന്നിന് രോഗശമനത്തിനുള്ള കഴിവ് കൊടുക്കുന്നത് അള്ളാഹുവാണ്. അത് മൂലം, അതൊരു കാരണമാകുന്നു എന്ന് മാത്രം. അപ്പോൾ രോഗം ശമിപ്പിക്കുന്നത്, ഷിഫാ നൽകുന്നത് ഷാഫി അള്ളാഹു മാത്രമാണ്. അപ്പോൾ അദ്ഹിബിൽ ബഅസ റബ്ബൻ നാസി വഷ്ഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാഅൻ ലാ യുഗാദിറു സഖമ.
جزاكم الله خيرا. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.